ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫൈസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിങ്ക് പാലട പായസമാണ്. ഇത് ഭയങ്കര നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റും കൺസിസ്റ്റൻസിയും എല്ലാം ഓണസദ്യയിൽ കിട്ടുന്ന അതുപോലെ തന്നെയുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനീ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലോട്ട് 80 ഗ്രാം അട, സാധാരണ നോർമൽ വൈറ്റ് അടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 100 ഗ്രാം അട വരെ എടുക്കാം. നിങ്ങൾ കുറച്ചുകൂടി 2 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. ഞാനിതിൽ 1 കപ്പ് വെള്ളം പാലിൽ ചേർക്കുന്നുണ്ട് തിളപ്പിക്കുമ്പോൾ. പിന്നെ 100 ഗ്രാം പഞ്ചസാരയും അതിനു കൂടെ 4 ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട്. 1/3 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. എടുത്ത് വെച്ച് അതിൽ 1.5 ലിറ്റർ പാലും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കാൻ വെക്കണം. ഇത് നന്നായി തിളച്ച് വരുന്നത് വരെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിടാം. ഇനി ഇതിലോട്ടുള്ള അട എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ അടയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി വാഷ് ചെയ്തെടുക്കണം. കുറച്ച് 1 സ്പൂൺ കൊണ്ട് ഇളക്കി വാഷ് ചെയ്ത് എടുക്കുന്നുള്ളൂ. ഞാൻ ഇത് അട വെള്ളത്തിൽ കുതിർത്തെല്ലാം വെക്കുന്നില്ല. വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കണം. ഇനി ഇതാ 100 ഗ്രാം പഞ്ചസാരയിൽ നിന്ന് 1/3 കപ്പ് പഞ്ചസാരയും 4 ഏലക്കായും കൂടി ചേർത്ത് നന്നായി ഫൈൻ പൗഡറായി സ്മൂത്ത് പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതൊന്ന് മാറ്റി വെക്കാം. പാലിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് ലോ ഫ്ലെയിമിലിടാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. സൈഡിലെല്ലാം പാൽഗോവ മാതിരി വരും. അതെല്ലാം നമുക്ക് ഇളക്കി യോജിപ്പിച്ച് പാലിലോട്ട് ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് കൊടുക്കും. ഇങ്ങനെ പാലിനെ ഒരു സിമ്മിലിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതുപോലെ കുക്ക് ചെയ്യണം. ഇനി നമുക്ക് അട എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് വാഷ് ചെയ്ത് വെച്ച അട ചേർത്ത് അതിൻ്റെ കൂടെ 1/3 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് സിമ്മിലിട്ട് വേണം ചെയ്യാൻ, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് പഞ്ചസാര നന്നായി മെൽട്ടായി ഒരു അടയിൽ പൊതിയുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഇത് മതി, ഇത് കിടന്ന് വേവൊന്നുമില്ല. ഈ പഞ്ചസാര ഈ അടയിലൊന്ന് കവറാകുള്ളൂ. ഇങ്ങനെ ചെയ്ത അടനെ നമുക്ക് പാലിലിട്ട് വേവിക്കാം. ഇത് അട പാലിൽ കിടന്നിട്ടാണ് വേകുന്നത്. ഇനി ഇതിലോട്ട് തന്നെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ഞാൻ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഞാൻ അടൻ്റെ കൂടെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കണം. എന്തിനാ വെച്ചാൽ അട മിൽക്ക് മെയ്ഡിലും കിടന്ന് വേകുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അത് സിമ്മിലിട്ട് വേവിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇസ്റ്റ് ഷുഗർ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ 1/3 കപ്പ് പഞ്ചസാര എടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഷുഗർ മെൽട്ടായി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ചെറുതായി ലൈറ്റ് ബ്രൗൺ കളറിൽ വരും. ഇപ്പോൾ ഇനി ഇത് എല്ലാം മെൽട്ടായി കഴിഞ്ഞാൽ അത് വളരെ വേഗം തന്നെ ഒരു ബബിൾസ് മാതിരി വരും കേട്ടോ. ഈ സ്റ്റേജാണേ. ഈ സ്റ്റേജിൽ നമ്മൾ വേഗം അത് ആ പാൽ മിശ്രത്തിലോട്ട് ചേർത്ത് കൊടുക്കണം. കരിയാതെ നോക്കണേ. ഇത് കരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് കരിയാതെ വേഗം ആ ഈ ഒരു സ്റ്റേജിൽ തന്നെ ബബിൾസ് വരുന്ന സ്റ്റേജിൽ തന്നെ വേഗം പാൽ മിശ്രത്തിലോട്ട് ചേർക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളിത് പാലിന് നല്ല മിക്സ് ചെയ്ത് ഈ അടനെ ഈ പാൽ മിശ്രത്തിൽ ഒരു 20-25 മിനിറ്റ് വരെ വേവിക്കണം. ഓരോ അടൻ്റെ വ്യത്യാസം ഉണ്ടാവും വേവിന്. അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം കുറച്ച് കൂട്ടേ കുറക്കുക ചെയ്യാം. ആയിട്ടുണ്ട്. ഇവിടെ അട നന്നായി വെന്തിട്ടുണ്ട്. അടെല്ലാം നല്ല മുകളിലോട്ട് പാലിൻ്റെ മുകളിലോട്ട് വെന്ത് വരുന്നത് നമുക്ക് കാണാം. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് കഷ്ണട്ടും മുന്തിരിയും വറുത്തിടാം കേട്ടോ. ഇനിയൊരു പാൻ എടുത്ത് അതിൽ 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു 2 ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് 2 ടീസ്പൂൺ മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് എത്ര വേണോ അത്ര എടുക്കാം കേട്ടോ. ഇത് നന്നായി റോസ്റ്റ് ചെയ്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അട പായസത്തിലോട്ട് ചേർക്കാം. നമ്മുടെ എമ്മി പാലട പായസം ഈസ് റെഡി ഇയർ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുണ്ട്, നല്ല തിക്കാണ്. ഞാൻ ഇതിലധികം വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. പിന്നെ അട അങ്ങോട്ട് താഴത്തേക്ക് അങ്ങനെ ഇറങ്ങി പാല് വേറെ അട വേറെ അങ്ങനെ നിൽക്കുന്നില്ല. കാരണം നമ്മൾ ഷുഗറിൽ മെൽട്ട് ചെയ്തെടുക്കുന്ന കാരണം അങ്ങനെ നിൽക്കുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.